ഇപ്പോൾ ഉപവാസം ഭക്ഷണം വെടിഞ്ഞ് ലൗകികമായ കാര്യങ്ങളിൽന്നൊക്കെ ഒഴിഞ്ഞ് വ്യക്തിപരമായി കുറച്ച് സമയം ആത്മീയ വിഷയങ്ങൾക്കായിട്ട് ഇരിക്കാനുള്ള കാഴ്ചപ്പാടിൽ ആ മനോഭാവത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനെ ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നു. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉപവാസം ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ചിലരതിനെ നോമ്പെന്ന് പറയും. ഇസ്ലാമിക സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ അതിനെ വ്രതമെന്ന് പറയും. നാം കണ്ടിട്ടില്ലേ ചില പ്രത്യേക സീസണിൽ ആളുകൾ പാതകങ്ങളില്ലാതെ അല്ലെ ചെരുപ്പില്ലാതെ നാവിൽ ശൂലം കുത്തി അനേക കിലോമീറ്ററുകൾ നടന്ന് ജീവനില്ലെന്ന് നാം വിശ്വസിക്കുകയും എന്നാൽ അവർ അന്വേഷിച്ച് അവർ വിശ്വസിക്കുന്ന ദേവീ ദേവന്മാരുടെ അരികിലേക്ക് പോകാനായി പോകുന്നത് നമ്മൾ കാണാം. അപ്പോൾ ഈ വ്രതം അല്ലെങ്കിൽ നോയമ്പ് അല്ലെങ്കിൽ ഉപവാസം, ഈ ഒരു കാര്യം അദൃശ്യ മേഖലയിൽ നിന്നും ദിവ്യമായ ചിലതൊക്കെ നേടുവാൻ വേണ്ടി ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ആയുധമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം വെടിഞ്ഞ് ആത്മീയ വിഷയത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക എന്ന് പറയും. ചിലര് 50 നോയമ്പ് എന്ന് പറയാറുണ്ട്, ചിലര് 40 ദിവസത്തെ ഫാസ്റ്റിംഗ്. ഓരോരുത്തർക്കും കിട്ടുന്ന കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. വേദപുസ്തകത്തിൽ ഉപവാസത്തെ കുറിച്ച് നമുക്ക് നീണ്ട ഒരു സന്ദേശത്തിനിവിടെ സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പിന്നാലെ ബഹുമാന്യ രാജീവൻ സാറ് നമ്മളോട് സംസാരിക്കും. പക്ഷേ ആത്മീയ ഉപവാസം ഇല്ലാതെ ജീവിക്കാൻ കഴിയും. ഞാൻ നേരത്തെ ഒക്കെ എഴുതി വെക്കുമായിരുന്നു, ഇപ്പൊ എഴുതുന്നത് കുറവാണ്. എന്റെ പുസ്തകത്തിൽ എന്റെ ബൈബിളിന്റെ ഒരു സൈഡിൽ ഓരോ വർഷവും ഫാസ്റ്റ് ചെയ്തതിന്റെ ലിസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടായിരിക്കും നീണ്ട ഉപവാസത്തിൽ നേരിടുന്നത്. ചിലപ്പോൾ 5 ഇയേഴ്സ് കഴിഞ്ഞ് അങ്ങനെ വ്യത്യസ്തമായ ടൈമിലായി. ചിലരുത് അടുപ്പിച്ചുള്ള വർഷങ്ങളിൽ 40 ഇരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇഷ്ടം അനുസരിച്ചല്ല ഉപവാസം എടുക്കുന്നത്. ചിലര് ഭർത്താക്കന്മാരെമായിട്ട് ഇച്ചിരി എന്തെങ്കിലും സൗന്ദര്യപ്പണക്കം ഉണ്ടായാൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വെച്ചു വെക്കുക, എന്താ നീ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉപവാസം. അത് പിണങ്ങിയുള്ള ഉപവാസം. നിങ്ങളെല്ലാവരും റേഡിയോ പ്രഭാഷണം പോലെ കേൾക്കാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ, നിങ്ങളുടെ പ്രൈവസിക്ക് പ്രശ്നമില്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസ് ടു ഫേസ് കണ്ട് വചനം കേൾക്കുന്ന കുറച്ചുകൂടെ പ്രയോജനമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഐ റിക്വസ്റ്റ് എവരി വൺ, പ്ലീസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പഴയ നിയമത്തില് പല സ്ഥലങ്ങളിലും ഉപവാസം എടുത്തിട്ടുണ്ട്. അത് സാധാരണക്കാരെ ഒറ്റയ്ക്ക് ഉപവസിച്ചവരെ കുറിച്ചുണ്ട്, കുടുംബമായി ഉപവസിച്ചവരെ കുറിച്ചുണ്ട്, ഒരു ദേശം മുഴുവൻ ഉപവസിച്ചതുണ്ട്, രാജ്യം മുഴുവൻ ഉപവാസത്തിന് വില കൊടുത്തത് നമ്മൾ ദൈവസന്നിധിയിൽ കാണുന്നുണ്ട്. ഈ ചില ആളുകൾ ഉപവസിക്കുമ്പോൾ ദേവദാസന്മാരെ കുറിച്ച് പറയും, പുള്ളി എന്തോ ഉപവസിച്ച് നമ്മളെ കൊല്ലാൻ പോകും. ഉപവസിക്കാത്ത ദേവദാസനെ കുറിച്ചാണ് ആളുകൾ പറയും, പുള്ളി ഉപവസിക്കത്തേയില്ല, തിന്ന് തിന്ന് ഇങ്ങനെ വീർത്ത് വരിക. സന്ദർശിക്കാൻ പോയാൽ പറയും, ചുമ്മാ വീട് കയറി നടക്കുക.
സന്ദർശിക്കാതിരുന്നാ പറയും പാഴ്സനേജ് ചുമ്മാ ഇരുന്ന് തിന്നുകയെന്ന് പറയും. ഇപ്പൊ ഈ കമന്റുകൾ ദോഷമായി സംസാരിക്കുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഇടറിയൊന്നും പോകരുത്. കാര്യം ചെവിയ നാട്ടവൻ കേൾക്കുകയും കണ്ണിന് നിർമ്മിച്ചവൻ കാണുകയും ചെയ്യും. അതുകൊണ്ട് നീ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകാതെ നമ്മൾ ദൈവസന്നിധിയിരിക്കണം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഉപവാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു ജാതിയെ മുഴുവൻ വംശഹത്യ ചെയ്യുവാനായിട്ട് സാത്താൻ എഴുന്നേൽപ്പിച്ച ഒരു ദുഷ്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് ഹാമാൻ. അദ്ദേഹത്തിന് സ്വാധീനം ചെയ്യാൻ വശീകരണാത്മാവുള്ള ഒരു മനുഷ്യനായ ഓഫറൊക്കെ കൊടുത്ത് രാജാവിന്റെ ഹൃദയം വശീകരിച്ച് മുദ്രമോതിരവും സീലും ഒക്കെ മേടിച്ചേച്ച് ആളുകളെ വധിക്കാനുള്ള ഒരു നല്ല തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ ഡിസൈർ റോങ് ആയിരുന്നു. കാര്യം സ്വജനത്തിന് അനുകൂലവാദിയായ മൊർദ്ദെഖായിയെ കൊല്ലുക എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. അപ്പോൾ അദ്ദേഹം രാജാവിന്റെ പ്രാണനെ രക്ഷിച്ച മനുഷ്യനായിരുന്നു. പക്ഷേ അന്ന് പ്രതിഫലം ഒന്നും കൊടുത്തതായി നമ്മൾ കാണുന്നു. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ എത്ര ഉപവസിച്ച് ഈ വിഷയത്തിന് വേണ്ടി, എത്ര പ്രാർത്ഥിച്ചു, പക്ഷെ എന്താ ഒരു മറുപടിയൊന്നും വരുന്നില്ലല്ലോ, ഒരു ഉദ്ധാരണം ഉണ്ടാകുന്നില്ലല്ലോ, ഒരു നീക്കുപോക്കൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, ഒരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ വിഷയം. സഹോദരങ്ങളെ, ഞാൻ താഴ്മയായി പറയാം, ദൈവം ഒരിക്കലും ഒരു കാര്യം നേരത്തെ ചെയ്യത്തില്ല. അപ്പോൾ തന്നെ ദൈവം ഒരു കാര്യം ഒരിക്കലും താമസിച്ചും ചെയ്യത്തില്ല. ഹിസ് ടൈം ഈസ് ഓൾവേസ് ക്ലിയർ ആൻഡ് പെർഫെക്റ്റ്. ദൈവം തക്ക സമയത്താണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, യേശുവിന്റെ രക്തം, നിങ്ങൾക്ക് ദൈവം നൽകിയ നിയോഗങ്ങൾ തുടരുക. അതിന്റെ പ്രവൃത്തി പിന്നാലെ വന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്നെ കേൾക്കുന്ന പല രാജ്യങ്ങളിൽ നിന്ന് ദൈവനം കേൾക്കുന്നു, ആരും ഭാരപ്പെട്ടു പോകാൻ. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ഈ ഹാമാൻ ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനത്തെ മുഴുവൻ കൊല്ലാനായിട്ടുള്ള പ്ലാൻ. രാജാവിന്റെ ഹൃദയം വശീകരിക്കുകയും അന്ന് ആഫ്രിക്ക മുതല് ഇന്ത്യ വരെയാണ് ജനം ചിതറിക്കിടക്കുന്നത്. ഇന്ത്യ എന്നുള്ള രണ്ട് ഇന്ത്യ എന്നുള്ള ആ വാക്ക് വേദപുസ്തകത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നാം കാണുന്നത് ഈ രാജാവ് ഓഫർ കൊടുത്തപ്പോഴോ കഴുകുമരം ഉണ്ടാക്കിയപ്പോഴോ ഒന്നും ദൈവിക ഇടപെടൽ നടന്നില്ല. പക്ഷേ ഹാമാൻ വിചാരിച്ചു രാജാവിന്റെ കയ്യിലാണ്, രാജാവിന്റെ സീൽ എന്റെ കയ്യിലാണ്, രാജാവിന്റെ സിംഹാസനത്തോട് അടുത്താണ് എൻ്റെ ഇടപാടുകൾ, ഇനി എനിക്ക് ആരെ പേടിക്കാന. സൗരങ്ങളെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദലിനെതിരെ ആരും ദോഷം ചെയ്യാനായിട്ട് മുതല്. ഹാമാൻ ആഗ്രഹിച്ചത് കുറെക്കൂടെ തൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഓഫറിന്റെ മുമ്പിൽ ആണ് വെളിപ്പെടുന്നത്. രാജാവിന്റെ ഭാര്യയെ മാത്രമേ അദ്ദേഹം ഒഴിവാക്കിയുള്ളൂ, ബാക്കിയെല്ലാം വിളിച്ചു ചോദിച്ചു. രാജാവിന്റെ കിരീടം വേണം, രാജാവിന്റെ വാഹനം വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചതായി നമ്മൾ കാണും. പക്ഷേ രാജാവ് പറയുന്നുണ്ട്, ദേ ആ പടിവാതിക്കൽ ഇരിക്കുന്ന മൊർദ്ദെഖായിയെ ഇതെല്ലാം നീ അണിയിക്കണം, ആ വണ്ടി കൊണ്ടുവരണം, അതിനകത്ത് അവനെ കയറ്റണം, രാജ്യത്തിൽ ഏറ്റവും അതിശ്രേഷ്ഠനായ ഒരാളെ വേണം, ഇത് വിളിച്ചു പറയാൻ, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെയെല്ലാം ചെയ്യാം. സൗരങ്ങളെ, പ്രാർത്ഥിക്കുന്നവന് തകർച്ചയല്ല ഉയർച്ചയാണ്, പ്രാർത്ഥിക്കുന്നവന് നഷ്ടമല്ല ലാഭമാണ്, പ്രാർത്ഥിക്കുന്നവന് നിന്ദയല്ല മാനമാണ്, പ്രാർത്ഥിക്കുന്നവന് ഐ മീൻ അപമാനമല്ല അഭിമാനമാണ്. പക്ഷേ ഇതെല്ലാം ആരംഭത്തിൽ വരുന്നത് വെള്ളക്കവറി വരത്തില്ല, കറുത്ത കവറിലൊക്കെ വരും.
വേദനയുടെ കവറിലായിരിക്കും ഇതെല്ലാം വരുന്നത്. അപമാനത്തിന്റെ കവറിലായിരിക്കും വരുന്നത്. മുറിവുകളുടെ കവറിലായിരിക്കും വരുന്നത്. ഭാരമേറിയ കവറുകളിലായിരിക്കും വരുന്നത്. സോ അവിടെ നമ്മൾ കാണുന്ന ഒരു അനാഥ ബാലികയെ ദൈവം നേരത്തെ അവിടെ കൊണ്ടുവച്ചിരുന്നു. അവളുടെ അപ്പനും അമ്മയും നേരത്തെ മരിച്ചുപോയി. സ്തോത്രം. ചിറ്റി എന്ന് പറയുന്ന ഒരു പൈതൽ കാനഡയിൽ നിന്ന് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ പൈതലുമായിട്ട് നിങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, തന്റെ ഭർത്താവിന്റെ 5-ാമത്തെ വയസ്സിൽ പപ്പ മരിച്ചുപോയി. പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ പപ്പ എൻ്റെ സ്വർഗത്തിലെ കർത്താവാണ്. എല്ലാം അച്ചാച്ചൻ ദൈവത്തിൽ നിന്ന് ചോദിച്ചു മേടിക്കും. സൗരങ്ങളെ, ചില സന്ദർഭങ്ങളിൽ നാം പ്രതീക്ഷിക്കാത്ത പെയിനിലൂടെ നമ്മൾ ഗോ ത്രൂ ചെയ്യുമ്പോൾ വൈ ലോർഡ് എന്ന് ചോദിക്കേണ്ട, വൈ നോട്ട് എന്ന് ചോദിക്കും. ദൈവം പെർമിറ്റ് ചെയ്യാതെ നിങ്ങളൊന്നും ഫേസ് ചെയ്യുന്നില്ല, ഞാനൊന്നും ഫേസ് ചെയ്യുന്നില്ല. ആരംഭത്തിങ്കിൽ തന്നെ അവസാനത്തെയും, ആദ്യെങ്കിൽ തന്നെ മേലാൽ സംഭവിക്കുന്നതിനെയും നേരത്തെ അറിയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് റോമർ 8:28 വായിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും, ഒരു കാര്യമല്ല, എല്ലാം. അപ്പൊ നിങ്ങൾക്ക് ബിറ്റർ എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യണം ഈ രാത്രി. കാരണം ദ എൻഡിങ് വിൽ ബി ബെറ്റർ. കാഠിന്യമെന്നും കയ്പെന്നും വേദനയെന്നും പെയിൻഫുൾ എന്നും തോന്നുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യണം. 72 മണിക്കൂർ വരെ മാത്രമേ കല്ലറയ്ക്കകത്ത് ക്രിസ്തു ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവൻ പുറത്തു വന്നു. പിശാചിനെ, നിങ്ങളെയും നിങ്ങളുടെ ബ്ലെസ്സിങ്ങിനെ ബ്ലോക്ക് ചെയ്യാൻ ദേർ ഇസ് എ ടൈം. എന്നാൽ വാക്തത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോമിസിനെ മുറുകെ പിടിക്കുന്നതിനേക്കാൾ ഉപരിയായി കുറെക്കൂടെ ഞാൻ പറയുന്നു, വാക്തത്വം ചെയ്തവനെ മുറുകെ പിടിക്കുക. പോസ്റ്റ് പറയാത്തൊരു ദൈവമായ എന്റെ ദൈവം എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നോട് വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും മാറുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ഗിദെയോൻ ചോദിച്ചു, യജമാനെ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ എന്തുകൊണ്ട് എന്നിങ്ങനെ നമ്മളോട് ചോദിക്കുന്ന തലങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ നാം ഭാരപ്പെടാൻ ഒന്നുമില്ല, വേദനിക്കാൻ ഒന്നുമില്ല, സ്തോത്ര ദുഃഖിക്കാൻ ഒന്നുമില്ല, ഒന്നും തിന്മയ്ക്ക് വരില്ല. നമുക്കറിയാം 75 അടി ഉയരം, അല്ലെ 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കി, ആ രാത്രി ഒറ്റ രാത്രി കൊണ്ട് ടീം വർക്ക് സക്സസ് ആയി. അവരുടെ ഓപ്പറേഷനൊക്കെ എത്ര അറേഞ്ച്ഡ് ആയിരുന്നു എന്നുള്ളത്. പിടിപാടും സ്വാധീനവും പണവും കാര്യപ്രാപ്തി അധികാരവും ആൾബലവും ഒക്കെ ഉണ്ടെങ്കിൽ പലതും ചിലതും കാട്ടിക്കൂട്ടാനൊക്കെ കഴിയും സഹോദരങ്ങളെ. പക്ഷെ നീഡ് നോട്ട് ടു വറി. എന്തുകൊണ്ട്? ഉന്നതന്മാരുടെ മേൽ ഒരു ഉന്നതനും അതിന്റെ മീതി ഒരു അത്യുന്നതനും. സ്തോത്രം. നിങ്ങൾ ഒരു മിനിറ്റേ പ്രാർത്ഥിച്ചിട്ടുള്ളെങ്കിലും ആ പ്രേയർ ദൈവത്തിന്റെ അക്കൗണ്ടിലുണ്ട്. സ്തോത്രം. നിങ്ങൾ തെരുക്കളിൽ പോയി കർത്താവിനെ ഒരു ട്രാക്ട് കൊടുത്ത് സാക്ഷിച്ചോ, ഒരു പാട്ട് പാടിയോ, അല്ലെ ഫാസ്റ്റിംഗ് പ്രേയറിന്, ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ ഈ പരസ്യോഗങ്ങൾ ചെയ്യുന്ന ആരെ കണ്ടാൽ അന്നേരം അവിടെ നിർത്തും. എന്റെ കയ്യിൽ എന്തുവാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഞാൻ എടുത്താൽ കൊടുക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഭയങ്കര സന്തോഷം. സ്തോത്രം. ഈ മിസ്രയേമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എണ്ണാൻ നമ്മുടെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഈ പലരുടെയും ജീവചരിത്രം വായിച്ചാൽ ദൈവം ഉപയോഗിച്ച മഹാന്മാർ പലരും പരസ്യവും കേട്ട് രക്ഷിക്കപ്പെട്ടു. 190-ലധികം രാജ്യങ്ങളിൽ ഉള്ള മിനിസ്ട്രി ഉള്ള OM-ന്റെ സ്ഥാപകനെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ ദൈവവചനം വായിക്കുന്ന കേട്ട് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. സെയിന്റ് അഗസ്റ്റീൻ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ വചനം വായിക്കുന്ന കേട്ടാ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ മഹാന്മാരായ ഒത്തിരി ആളുകൾ. എന്റെ സഹോദരിമാരുടെ ബാഗിൽ കുറച്ച് ട്രാക്ട് നിങ്ങൾ എടുത്തു വെക്കാം. നിങ്ങൾക്ക് വിതയ്ക്കുക, നിങ്ങൾ വിതയ്ക്കുക. ഓക്കെ, ഞാൻ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. നിയോഗം ഇടയ്ക്ക് വന്നപ്പോൾ ചേർത്ത് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടുകളെയും ദൈവം വാച്ച് ചെയ്യുക. നിങ്ങളുടെ മിഷൻ എന്താണ്? നിങ്ങളുടെ വിഷൻ എന്താണ്? സ്തോത്രം. നോഹയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു. തന്റെ മിഷൻ ഇതായിരുന്നു, ഒരു ജലപ്രളയത്തെ കുറിച്ച് തനിക്കൊരു മിഷൻ ഉണ്ടായി. അതുകൊണ്ട് തനിക്കൊരു മിഷൻ ദൈവം കൊടുത്തു. എന്തായിരുന്നു മിഷൻ? പെട്ടകം പണിയണം.
നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയ വിഷൻ എന്താണ്? നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിമർശിക്കപ്പെടുന്നെങ്കിൽ അതിനർത്ഥം ആ വിഷൻ കറക്റ്റാണെന്നോ? എത്ര പേര് നിങ്ങൾ വിമർശിച്ചാലും നിങ്ങൾക്ക് ചാഞ്ചാട്ടമില്ലാതെ ഒരു ആത്മധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ ആ വിഷനിൽ കൺഫേംഡ് ആയി എന്നുള്ളതാണ് അതിനർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ അഭിനന്ദനങ്ങൾ പ്രതീക്ഷിക്കരുത്. പണ്ടൊരാള് ജനറൽ കൺവെൻഷന് നന്ദി പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി പറഞ്ഞു, ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു, ഇത്രയും കാര്യം പറയാൻ ഞാനും തുനിഞ്ഞതുകൊണ്ട് എനിക്കും നന്ദി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള സ്വയം നന്ദിയൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കർത്താവിൽ വളരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവം നിങ്ങളെ വളർത്താൻ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ മൂട്ടിൽ ആര് തീയിട്ടാൽ, ആര് ചൂടുവെള്ളം ഒഴിച്ചാലും അതിന്റെ കാഠിന്യം ദൈവം കെടുത്തിക്കളയും. ഓക്കെ, അതുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ കൊന്നെടുക്കാൻ ഒരു മനുഷ്യൻ എഴുന്നേറ്റു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവന്റെ വീട് പ്രാർത്ഥിക്കുന്നവനെ കിട്ടി. അമ്മേ, 75 അടി ഉയരമുള്ള കഴുകുമരം എന്തിനുണ്ടാക്കി? അമ്മ രഹസ്യമായി കൊല്ലാനല്ല ആഗ്രഹിച്ചത്, ലോകം മുഴുവൻ ഒന്ന് കാണണം, നിന്നെ പരസ്യപോലമാക്കാൻ ഏത് സമൂഹം എഴുന്നേറ്റാലും, ഏത് വംശം എഴുന്നേറ്റാലും, ഏത് പ്രഭുക്കന്മാർ എഴുന്നേറ്റാലും, ദൈവകൃപയുടെ എൻവല്ലപ്പിനുള്ളിൽ പ്രാർത്ഥിക്കുന്നവൻ സൂക്ഷിക്കപ്പെട്ടിരിക്കും. റാമനാഹ തുല റമശ്യാനഗസ് അമേൻ. സ്തോത്രം. ഞാൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് മെസ്സേജ് പറയാൻ ഒക്കുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. ഞാൻ രാവിലെ മുതൽ ഭയങ്കര സിക്കാ, 17 പ്രാവശ്യം ബാത്റൂമിൽ പോയി, ഹോൾ ബോഡി വീക്കാ. പക്ഷെ ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബലം കിട്ടുന്നുണ്ട്. അതാ ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് സ്വജനത്തിന് അനുകൂലവാദിയായിരുന്നു മൊർദ്ദെഖായി തകർക്കാൻ ഹാമാൻ എഴുന്നേറ്റു. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഒരു ഹാമാൻ ഒരു രാജ്യത്ത് എഴുന്നേറ്റ, നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അപ്പുറത്ത് ഒരു എസ്തേറിനെ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. മാത്രമല്ല അശേരയുടെയും ബാലിന്റെയും സമൂഹം ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ ടാക്സും മേടിച്ച് അന്യാരാധന ഖജനാവിന്റെ പണം കൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ ഓർത്തു കൊള്ളണം, ആകാശമടയ്ക്കാൻ കാരണം മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കുമെന്ന് ദൈവജനമുണ്ട്. അപ്പൊ 400 ബാലിന്റെയും 450 അശേരയുടെയും വ്യാജ പ്രവാചകന്മാരോട് പൊരുതാണ്. ഒറ്റ ഏലിയാവ് മതം, നിന്റെ ദേശത്തെ ഏലിയാവ് നീയാണെന്ന് ആത്മാവിൽ പറയാം. Amen. Praise to Jesus. Hallelujah. Amen. എന്റെ ദേശത്തെ നോഹ ഞാനാണെന്ന് നീ പറയണം. വിഷൻ ലഭിച്ച ഒരു ദൈവം ഇതിലുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, നീയാണ് ആ ദേശത്തെ നോഹ, നീയാണ് ആ ദേശത്തെ അബ്രഹാം, നീയാണ് ആ ദേശത്തെ മൊർദ്ദെഖായി. ദൈവത്തിന് വേണ്ടി ആര് എവിടെ നിൽക്കുന്നു അവനാണ് ദേശത്ത് ദൈവത്തിന്റെ പ്രഭുവായി നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. പ്രാർത്ഥനയ്ക്കെതിരെ ഉയർന്നു വരുന്ന ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ പ്രാർത്ഥന കൊണ്ട് തന്നെ സാധിക്കും. സോ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതികൂലങ്ങളുണ്ട്, ആ പ്രതികൂലങ്ങളെല്ലാം പ്രാർത്ഥനയാൽ അഴിഞ്ഞ് അതടങ്ങി അവസാനിക്കും. എന്നാൽ നമ്മുടെ പ്രതികൂല സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പൈശാചിക മണ്ഡലം നമ്മളെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് തിരിച്ചറിഞ്ഞ് നാം ആത്മാവിൽ പോരാടാൻ തയ്യാറാകണം. പൗലോസിനോട് ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് നിന്റെ വീക്ക്നെസ് ടൈമിൽ നിന്നെ തികവുള്ളവനാക്കി മാറ്റും. നിന്റെ തളർച്ചകളിൽ ആ ശക്തി, ആ കൃപ കൂടുതൽ ഊർജം നൽകും. ആമേൻ. അത് നിന്റെ ബലഹീനതകളെ എടുത്തു മാറ്റും. ചലര മഹതുനരകാരകശ് അൽമാജകാനകധുനികടകമമനകസ്യ
യേശുവിന്റെ രക്തം ചെയ്യുന്നു. കേരളത്തിൽ വളരുന്ന ദൈവകൃപയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു രാത്രിയായി തീരട്ടെ. സ്തോത്രം. എന്നാൽ ഫാസ്റ്റിംഗ് തെറ്റായ മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം ഇസബേൽ എന്ന് പറയുന്ന ഒരു സഹോദരി ആഹാബിന്റെ ഭാര്യ, അവൾ രാജ്ഞിയാണ്. കൊട്ടാരത്തിന് സമീപത്ത് ഒരു നാബോത്ത് എന്ന് പറയുന്ന ദൈവഭക്തന്റെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞ്, എനിക്ക് ഇത് എന്റെ സമീപത്തായി, എനിക്ക് ഈ മുന്തിരിത്തോട്ടം ഒന്നും വേണ്ട, ഈ കൃഷിയല്ല എനിക്ക് വേണ്ടിയത്, എനിക്ക് പെർമനന്റ് ഫ്രൂട്ട് ഒന്നും അല്ല വേണ്ടി, എനിക്ക് ടെമ്പററി ആയിട്ടുള്ള ലീവ്സ് ആണ് വേണ്ടി. അപ്പൊ അതുകൊണ്ട് ഇതിനെ നശിപ്പിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ചീരത്തോട്ടമാക്കണം. അനേകം ആളുകൾ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ഭയത്തോടെ കരയേണ്ട ഒരു കാലമാണ് സഹോദരങ്ങളെ, താഴ്മയോട് ഉറപ്പിക്കട്ടെ. പക്ഷേ അവർ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ പ്രോമിസ് ഞാൻ തരത്തില്ല, അതിന് അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും വാക്തത്വം താൻ ലഭിച്ചതിനെ ഞാൻ വിട്ടു തരികയില്ല. അപ്പൊ തനിക്ക് വ്യസനമായി. ഭാര്യ ചോദിക്കുന്നു, നമ്മുടെ നാടൻ ഭാഷയിൽ അങ്ങ് പറയാം, എന്താ അച്ഛന്റെ മുഖത്തൊരു വാട്ടം? അതെ, എനിക്ക് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും തരുന്നില്ല. സൗരങ്ങളെ, ദർശനമുള്ളവൻ കാശിന് ശുശ്രൂഷ വിക്കത്തില്ല, ദർശനമുള്ളവൻ കാശിന് ആത്മീയം വിക്കത്തില്ല, ദർശനമുള്ളവൻ കാശിന് വാക്തത്വം വിക്കത്തില്ല. രാത്രിയിൽ കീറിയ പായിലാണ് നീ ഇരിക്കുന്നതെന്ന് അവസ്ഥയാണെങ്കിലും നീ വിശ്വസ്തതയോടെ നിന്നാൽ നിന്നെ ആദരിപ്പാൻ ദൈവം കുറിച്ചു വെച്ച നാഴിയിൽ നിന്റെ സ്ഥിതി മാറിയിരിക്കും. അതിനൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ദൈവം തമ്പുരാൻ വിശ്വസ്തതയോടെ, വിശ്വസ്തതയോടെ ദൈവം നടത്തും. ആമേൻ. ഈ താഴ്ചയിൽ ഇരിക്കാനും ഉയർച്ചയിൽ ഇരിക്കാനും ദൈവം നമ്മളെ എന്ത് ചെയ്യുന്ന അറിയാം, പഠിപ്പിക്കും. അത് പല പല അനുഭവങ്ങളാ. സിസ്റ്റർ മിനി, മിനിയുടെ ഹസ്ബൻഡ്, ഞാൻ അബുദാബിയിൽ ചെന്നപ്പോൾ ഒരു ഫാമിനകത്ത് ഒരു കൊച്ചു മുറിക്കകത്ത് പാവം വളരെ ആദരവോടെ കൈക്കൊണ്ട് ശുശ്രൂഷ. തൻ്റെ പ്രിയപ്പെട്ടവർക്കും കുഞ്ഞുങ്ങൾക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതാണെന്ന് തോന്നുന്നു. സ്തോത്രം. വിസ ഇഷ്യൂ വന്നപ്പോൾ അവിടുത്തെ അബുദാബി രാജാവിന്റെ അമ്മയുടെ സ്പോൺസർഷിപ്പിലാണ് ലോങ് ഇയേഴ്സ് അവരവിടെ നിന്നത്. അപ്പൊ നമ്മളെ താഴ്ചയിൽ ഇരുത്താൻ ദൈവം പഠിപ്പിക്കും, ഉയർച്ചയിൽ ഇരുത്താനും പഠിപ്പിക്കും. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച നാളുകളിൽ ഗ്ലോറി, ഹല്ലേലൂയ, അമ്മയും സ്തോത്രം എല്ലാം മുൻപന്തിയിലായിരുന്നായിരിക്കും. പക്ഷേ നമ്മൾക്ക് സ്ട്രഗിൾ വന്നപ്പോൾ, നമുക്ക് തകർച്ച വന്നപ്പോൾ, നമുക്ക് പരാജയങ്ങൾ വന്നപ്പോൾ, എല്ലാം നഷ്ടം വന്നപ്പോൾ, ഒരുപിടി താക്കോലും കിലുക്കിക്കൊണ്ട് നടക്കുന്ന ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഒരു മൂക്കിപ്പനി പോലും വന്നില്ല. 10 മക്കൾ മരിച്ചിട്ടും ജലദോഷം വന്നില്ല. ഭർത്താവിന്റെ അടിമുടി ശരീരങ്ങൾ വ്രണമായി മാറിയപ്പോഴും, ശരീരത്തിൽ വ്രണമായി നിറഞ്ഞപ്പോഴും പ്രാർത്ഥിക്കണമെന്ന ചിന്ത സഹോദരിക്കില്ല. സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. എന്റെ കാര്യം ഇവിടുത്തെ കാര്യത്തിലേക്കുള്ള പിടിമുറുക്കമായിരുന്നു കൊണ്ട്. കാരണം എന്തുകൊണ്ട് ഇയോബിന്റെ വൈഫിന് ഒരു പ്രോബ്ലം ഉണ്ടായില്ല? അവൾ പിശാചിന്റെ കയ്യിലായിരിക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. സഹോദരങ്ങളെ, ഈ കാണുന്നതിന് വേണ്ടിയാണോ നിങ്ങളുടെ കാഴ്ചപ്പാട്? തരിക 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 എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട് കർത്താവേ അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണാകേണ്ടത്? സോ നിങ്ങളുടെ വിഷൻ എന്താണ്? അതിനെക്കുറിച്ച് നിങ്ങൾ കൺഫേം ആയിരിക്കണം. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മിഷൻ റൺ ചെയ്യുന്നത്. റോങ് സെലക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് റോങ് ആയിരിക്കും. നിങ്ങൾ ആരെ സ്നേഹിച്ചാലും നിങ്ങളുടെ പ്രത്യേക താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കത്തും, നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടി സ്നേഹിക്കത്തും. അപകടമാണ്. നമ്മുടെ പ്രതീക്ഷകൾ മനുഷ്യനിൽ വെക്കരുത്. എല്ലാം ക്രിസ്തുവിലൂടെയുള്ള ആശ്രയമേ ആകാവൂ. അത് മാത്രമേ ശാശ്വതമായിരിക്കുകയുള്ളൂ, അത് മാത്രമേ നിലനിൽക്കുന്നതായിരിക്കുകയുള്ളൂ എന്ന് ഞാൻ എളിമയോടെ നിങ്ങളെ ഓർപ്പിക്കുക. ഓക്കെ. അപ്പോൾ ഇസബേൽ പറയുകയാണ്, നീ കാശ് കൊടുക്കണ, ഞാൻ ഫ്രീ ആയിട്ട് തരാം. ഭർത്താവ് അറിയാതെ, ആഹാബ് രാജാവ് അറിയാതെ അവൾ മനസ്സിലാക്കി. അവൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി, നാബത്ത് എങ്ങനെയുള്ളതാ നോക്കിയപ്പോ തികഞ്ഞ ആത്മീയനാണ്. അപ്പൊ ഇദ്ദേഹത്തെ എങ്ങനെ കിട്ടും? ചുമ്മാ പ്രോഗ്രാമിനെ വിളിച്ചാൽ കിട്ടത്തില്ല. പുള്ളി ആത്മീയ കൂട്ടായ്മ വെച്ചാൽ പുള്ളി വരും. അപ്പോൾ ഇസബേൽ ഒരു തന്ത്രം എടുത്തുവാൻ പാർക്കുന്ന ദേശത്ത് ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ എന്താ കാണുന്നത്? നാബോത്തിനെ ഇൻവൈറ്റ് ചെയ്യണം, പ്രധാന സ്ഥലത്ത് അവനെ ഇരുത്തണം. സഹോദരങ്ങളെ, ദൈവം തരാത്ത ഓഫറുകളെ നിങ്ങൾ വിവേചിക്കണം. ദൈവം തരാത്ത മാന്യതകളെ നിങ്ങൾ അംഗീകരിക്കരുത്.
ദൈവകൃപയുള്ളവൻ എവിടെ നിൽക്കുന്നു, അതാണ് അവന്റെ പ്ലാറ്റ്ഫോം. യോഹന്നാൻ സ്നാപകൻ പ്രത്യേക ഡ്രസ് കോഡോ പ്രത്യേക ചടങ്ങിലോ ഒന്നും ദൈവാലയത്തിലൊന്നും ഇന്നില്ല. അവൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടി മരുഭൂമിയിൽ നിന്നു. അവന്റെ കയ്യിൽ ദൂതുണ്ടായിരുന്നത് കൊണ്ട് ജനം അവന്റെ അടുക്കൽ ചെന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ മെസ്സേജ് കയ്യിലുണ്ടോ? ദൈവം കണ്ടവർ നിങ്ങളുടെ അരികിൽ വരും. പല രാജ്യങ്ങളിൽ നിന്ന് എന്നെ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, താഴ്മയോട് നിങ്ങളെ ഓർപ്പിച്ചു ഉണർത്തുകയാണ്. നിങ്ങളെ ചർച്ച അംഗീകരിച്ചില്ലെങ്കിൽ വിഷമിക്കരുത്. നിങ്ങളുടെ സെൽ ഗ്രൂപ്പ് ഇൻവൈറ്റ് ചെയ്തില്ല, ഭാരപ്പെടരുത്. വയല് ചർച്ചിനകമല്ല, വയല് വിശാലമായി കിടക്കുകയാണ്. നിങ്ങൾക്ക് വിഷൻ ഉള്ളിടത്തോളം കാലം ആ വിഷൻ ഉള്ളിൽ ഹൺഡ്രഡ്സ് ഓഫ് ആത്മാക്കൾ അതിൽ നിറഞ്ഞിരിപ്പുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ കാഴ്ചപ്പാടുള്ളവരായി, ദർശനമുള്ളവരായി, ആത്മഭാരമുള്ളവരായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൈവത്തിന്റെ മാന്യത നിങ്ങളെ തേടി വരുന്ന ഒരു സമയം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അവൾ പറഞ്ഞത്, നീചന്മാരായ രണ്ടുപേരെ അവനെതിരെ എഴുന്നേൽക്കണം. എപ്പോഴാ? ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക്. എത്ര ഭയാനകമാ അല്ലെ? രാജാവിനും ദൈവത്തിന് വിരോധമായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവളുടെ ഓപ്പറേഷൻ എത്ര നന്നായി സക്സസ് ആയി നോക്കി. വിവരം രാജസന്നിധിയിൽ അറിയിച്ചപ്പോൾ അവർ പറയുന്നു, ഇനി പോയി നബോത്തിന്റെ ലാൻഡ് നീ മേടിച്ചു, ഇനി ആ കാശ് കൊടുക്കണ്ട. പക്ഷെ കൊന്നപ്പോൾ ആ രക്തം ദൈവസേന നിലവിളിച്ചു, പ്രവാചകനെ ദൈവം അവിടെ കഴിക്കുന്നു. സ്തോത്രം. അവളോട് പറയുകയാണ്, അവളുടെ രക്തം നായ്ക്കൾ നക്കും. അധികാരം ദുർവിനിയോഗം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അടി പാഴ്സലായി വരും. ദൈവത്തിന്റെ മനുഷ്യന്റെ അടി പുറത്തു നിന്നാ വരുന്നത് കേട്ടോ, ദൈവത്തിന്റെ അടി അകത്തു നിന്നാ വരും. അവിടെ ദൈവം എന്നെ കേൾക്കുന്ന വാത്സല്യ കർത്താവിന്റെ മക്കളെ, വളരെ എളിമയോടെ, വളരെ താഴ്മയോടെ, വളരെ വിനയത്തോടെ കർത്താവിനെ സേവിപ്പാൻ നമ്മൾ തയ്യാറാകുക. നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല. സ്കോളേഴ്സ് എല്ലാം സ്കൂളേഴ്സ് എന്നാ പറയുന്നത്, എല്ലാം പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളൊന്നും പഠിച്ചു തീരുന്നില്ല, ആരും പൂർണ്ണരല്ല. അവിടെ വീഴ്ചകളിൽ നിന്നും, താഴ്ചകളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, അപമാനങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ വിചാരിക്കും, ഓ എനിക്ക് മാത്രമേ കഷ്ടം. എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തുടങ്ങും. കർത്താവ് എന്തോ അനുസരണക്കേട് കാണിച്ച്. അപ്പൊ കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോ ദൈവം വചനം പറയുകയാണ്, പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാണ്. സ്തോത്രം. യെശയ്യാ 9:1 പറയുന്നു, കഷ്ടതയുടെ ദേശത്തിന് തിമിരം നിൽക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ പെയിന് ദൈവം ഒരു കാലാവധി വെച്ചിട്ടുണ്ട്. ഏതോ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ എന്നോട് ചോദിച്ചു, സാറേ എന്താ എനിക്ക് ഇത്രമാത്രം വേദന? ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഈ കുഞ്ഞു പുറത്ത് വന്നത് ഒരു വേദന ഇല്ലാത്ത സമയത്താണ്? അയ്യോ അത് അതിവേദന എടുത്ത സമയത്ത്. ഞാൻ പറഞ്ഞു, അതിവേദന ആയെങ്കിൽ ഓർത്തോളം, വിഷയത്തിന്റെ പരിഹാര സമയമായി. അപ്പൊ റോങ് ആയി ഫാസ്റ്റിംഗ് ഉപയോഗിച്ചു, അപകടകരമായ ഫലമാണ് അവിടെ വന്നത്. ദൈവം ചോദ്യം ചെയ്തു, ദൈവം ക്വസ്റ്റ്യൻ ചെയ്തു, ദൈവം അന്നേരെ ശിക്ഷ വിധിച്ചു, എഴുതി വെച്ചു ദൈവം ന്യായവിധിയുടെ ദിവസം. ന്യൂ ടെസ്റ്റമെന്റിൽ പരീശന്മാരുടെ ഉപവാസം കാണും. അവര് ആഴ്ച 2 ദിവസം ഉപവാസം, കിട്ടുന്നതിനെല്ലാം ടൈത്ത് കൊടുക്കും. പക്ഷേ കർത്താവ് പറഞ്ഞത് അവരുടെ ഫാസ്റ്റിംഗ് ട്രഡീഷണൽ ആയി. എസ്രാ ശാസ്ത്രിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ബാബിലോണിൽ നിന്ന് യെരുശലേം വരെ 900 കിലോമീറ്റർ അവർക്ക് നടന്നു വരാം. അവരെന്താ ചെയ്തത്? അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു. അവരുടെ കുഞ്ഞുകുട്ടികൾക്ക്, അവരുടെ സകല സാധനങ്ങൾക്കും സംരക്ഷണം ഉണ്ടാകാം. ഫാസ്റ്റിംഗ്, നെഹെമ്യാവിന്റെ ഫാസ്റ്റിംഗ്. ഞാൻ ഇതെല്ലാം ഗമ്പിവാക്കുകൾ പോലെ പറഞ്ഞു വരുന്നത് വേറെ വിദ്യാർത്ഥികളാ കൂടുതലും ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം കുറിച്ചെടുത്താൽ നിങ്ങളുടെ സെൽ ഗ്രൂപ്പുകളിലോ നിങ്ങൾക്ക് വചനം പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു വിടുന്നത്. നെഹെമ്യാവിന് ഫാസ്റ്റ് ചെയ്യാനുള്ള കാരണം ദൈവത്തിന്റെ ആലയത്തിന്റെ മതില് പൊളിഞ്ഞു കിടക്കുന്നതാണ്. വാർത്ത കേട്ടപ്പോൾ താൻ കട്ട്ലേറ്റും കഴിച്ച് മട്ടൻ സൂപ്പ് കഴിച്ചുകൊണ്ടിരുന്നല്ല അവിടെ കാണുന്നു. കുറച്ച് ദിവസം തനിക്ക് ദുഃഖം, വേദന. അത് കഴിഞ്ഞപ്പോൾ താനെ ഫാസ്റ്റ് ചെയ്തു.
എന്നിട്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക, രാജാവിൽ നിന്ന് ഒരു പെർമിഷൻ കിട്ടണം. യഹോവ ആശ്വസിപ്പിക്കുന്നവൻ എന്നർത്ഥമുള്ള നഹമ്യാവ്, യഹോവയാൽ ആശ്വാസം കൈക്കൊള്ളുന്നവൻ എന്നുള്ള അർത്ഥവുമുണ്ട്. സ്തോത്രം. വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഒരു ദിവസം രാജസന്നിധി നിൽക്കുമ്പോൾ അവനോട് ചോദിക്കുന്നു, നഹമ്യാവേ നിന്റെ മുഖം വാടിയിരിക്കുന്നത്. അവൻ ആരോടും പിണക്കമുണ്ടായിട്ടല്ല അവന്റെ മുഖം വാടിയത്. നിങ്ങളുടെ മുഖം വാടുന്നത് നിങ്ങളുടെ ഭർത്താവിനോട് പിണങ്ങുമ്പോഴാണോ? നിങ്ങളുടെ ചർച്ചിലുള്ള വിശ്വാസി നിങ്ങളെ അംഗീകരിക്കാതിരിക്കുമ്പോഴാണോ? നിങ്ങളുടെ ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വില തരാത്തപ്പോഴാണോ? നോ, നെഹെമ്യാവ് താൻ ദുഃഖിതനായിരുന്നപ്പോൾ രാജാവ് പറയുകയാണ്, ഇത് നിനക്ക് മനോവ്യസനം അല്ലാതെ മറ്റൊന്നും അല്ല. അപ്പൊ താൻ ഏറ്റവും ഭയപ്പെട്ടു എന്നാണ്, കാരണം രാജാവിന്റെ പ്രാണനെതിരെ ദോഷം നിരൂപിക്കുന്ന ഒരു മുഖമാണ് വാടാറുള്ളതെന്നാണ് മനഃശാസ്ത്രന്മാർ പറയുന്നത്. അപ്പൊ താൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറയുന്നു, എന്റെ പിതാക്കന്മാരുടെ കല്ലറ തീ വെച്ച് ചുട്ടും കിടക്കുക, മതിൽ പൊളിഞ്ഞു കിടക്കുക, എനിക്ക് അങ്ങോട്ടൊന്ന് പോകാൻ ഇച്ചിരി ലീവ് തരുമോ? രാജാവ് അനുവദിക്കുന്നു, പോയി തിരിച്ചു വരുന്നു. വചനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, യെരുശലേമിൽ ചെയ്യുവാൻ ദൈവം തന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചത് താൻ ആരോടും പറഞ്ഞില്ല. സഹോദര, പേഴ്സണലി ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് നിങ്ങളുടെ വൈഫിനോട് പോലും പറയാൻ പാടില്ല, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പോലും പറയാൻ പാടില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും പറയാൻ പാടില്ല. കാരണം അത് പേഴ്സണലാണ്. താനത് തന്റെ മൃഗമല്ലാതെ ആരും അറിഞ്ഞില്ല. മടങ്ങി വന്ന് രാജാവിനോട് അനുവാദം ചോദിച്ചിട്ട് ഒരു നീണ്ട നാളത്തെ അവധിയെടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന മതിലിൽ സന്തോഷിക്കുന്ന ആളുകൾ, പുരോഹിതന്റെ മരുമകന്മാരെ, ഇത് പൊളിഞ്ഞാ മതി, പൊളിഞ്ഞു കിടന്നാ മതി, പൊളിഞ്ഞു കിടന്നാ മതി. ആത്മഭാരമുള്ളവൻ സംഘടന നോക്കാതെ പണിയും, ആത്മഭാരമുള്ളവൻ സഭകൾ നോക്കാതെ പണിയും. കാരണം തന്റെ കൺസെപ്റ്റ് കിങ്ഡം ഓഫ് ഗോഡ്, ക്രൈസ്റ്റന്റേഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ത്രൂ ക്രൈസ്റ്റ് എന്ന ചിന്ത വരത്തുള്ളൂ, ഫോർ ക്രൈസ്റ്റ് എന്ന ചിന്ത വരത്തുള്ളൂ, ഇൻ ക്രൈസ്റ്റ് എന്ന ചിന്ത വരത്തുള്ളൂ. നിങ്ങളുടെ ചിന്ത ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ്? നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്ക് മിഷൻ ഉണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് മിഷൻ ഉണ്ടോ? ദൈവം തന്ന ഉത്തരവാദിത്തത്തെ കുറിച്ച് നിങ്ങൾ അവയർ ആണോ? രാത്രി പരിശോധിപ്പാ, ഞാൻ എളിമയോട് നിങ്ങളെ ഓർപ്പിക്കുക. നമുക്കറിയാം, പാനപാത്രം പിടിച്ച് രാജാവിന് ദാഹിക്കുമ്പോൾ വീഞ്ഞെടുത്തു കൊടുക്കുന്ന, വെള്ളമെടുത്തു കൊടുക്കുന്ന ജോലിക്കാരനെ പിന്നത്തേതിൽ നമ്മൾ കാണുന്നു, താനെ 10-ഇരുന്നൂറും പേർക്ക് തന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ എടുത്തിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. താൻ ഇൻവെസ്റ്റ് ചെയ്യുക, മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുക. വനത്തി വായിക്കുന്നു, പ്രമാണിമാരായവരോ കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തില്ല, സപ്പോർട്ടിന് ആളില്ല, എതിർപ്പ, ഒരു കയ്യിൽ ആയുധം, മറുകയിൽ അധ്വാനം, ഉറങ്ങാത്ത രാത്രികൾ. പക്ഷെ അല്പം കഴിഞ്ഞപ്പോ തമ്പുരാൻ ആ രാജാവിനോട് ഇടപെട്ടു, ഇനി അവനെ പാനപാത്രവനായിട്ടല്ല നിർത്തേണ്ടത്, അവനെ അവിടുത്തെ ഗവർണറാക്ക്, ദേശാധിപതി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ദർശനത്തോടുകൂടി കർത്താവിന് വേണ്ടി ഏത് സ്റ്റെപ്പ് വെച്ചാലും ആരംഭത്തിൽ നിങ്ങൾക്കെതിരെ വടിവാളും വാക്കത്തിയും ആക്രോശവും ആക്രമണവും ആരോപണവും ഒക്കെ കാണും. ഡസന്റ് മാറ്റർ. വിഷൻ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെങ്കിൽ നിങ്ങളുടെ മിഷൻ 101% സക്സസിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും. നമ്മുടെ കർത്താവ് 40 ഡേയ്സ് ഫാസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യേണ്ടതിന് വേണ്ടി, ദൈവകൃപ പ്രാപിപ്പാനായിട്ട് കർത്താവ് ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒത്തിരി കാര്യങ്ങൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. യോന ഒരു ന്യായവിധി ലോകത്തോടെ വിളിച്ചറിയിച്ചു, പക്ഷേ ദൂത് കേട്ടവൻ ചാക്കുടുത്തോണ്ട് കരഞ്ഞു. മനസ്സിലായ പ്രവാചകൻ ന്യായവിധി കാണാൻ കാത്തിരുന്നു, പക്ഷേ ദൂത് കേട്ട രാജാവ്. ദൈവത്തെ നമ്മൾ വായിക്കുന്നത് മൃഗങ്ങൾക്ക് എന്തിനാ പറയുന്നത്, ഈ തമ്പുരാൻ പറയുന്നു 120,000 ചില്ലുവാൻ എന്ന് പറഞ്ഞ് കൺസീവായ കുഞ്ഞുങ്ങളെയും കൂടെ, അമ്മമാരുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടെ തമ്പുരാൻ, അതുകൊണ്ട് ആ ചില്ലുവാനോ എന്ന് പറഞ്ഞു. ആ മനുഷ്യരും മൃഗങ്ങളും ആരും പച്ചവെള്ളം കുടിച്ചില്ല 3 ദിവസത്തെ ഫാസ്റ്റ്. എന്താ കാര്യം? അസീറിയൻ ഭരണകൂടം ഒരു കാലഘട്ടത്തിൽ മനുഷ്യരുടെ തോലുരിച്ച കൊല്ലുന്നത്, അത്രയും ക്രൂരന്മാരായ ആളുകളെ നീ രക്ഷിക്കണ്ട എന്നാണ് യോനയുടെ ആഗ്രഹം. അവരെ ന്യായം വിധിച്ചാ മതി,
കൊന്നുകളഞ്ഞാ മതി, തട്ടിക്കളഞ്ഞാ മതി, അവരെ രക്ഷിക്കണ്ട, ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ട. സൗരങ്ങളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും ചിലരെ നീക്കം ചെയ്യാം, ചിലരെ തകർത്ത് കളയാം. കർത്താവിന്റെ ഹൃദയം അങ്ങനെയല്ല കേട്ടോ. അവനും ഒരു ലാസ്റ്റ് ചാൻസ് ദൈവം കൊടുക്കുകയാണ്. പക്ഷേ ആ രാജാവിന്റെ ഉള്ളിൽ നിയോഗം കിട്ടി, 3 ദിവസം ഉപവസിച്ചു. ആ ഫാസ്റ്റിംഗ് ജനത മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. വചനത്തിൽ വായിക്കുന്നത് അവരുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞുവെന്ന് പ്രവർത്തികളാൽ തമ്പുരാൻ കണ്ടിട്ട് അവർക്ക് വരുത്താനിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് വരുത്തിയില്ല. സ്തോത്രം. ഓ ഹല്ലേലൂയ. അമ്മേ, കഴിഞ്ഞ 40 മിനിറ്റ് ആയിട്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളിൽ കേൾക്കുകയാണ്. കർത്താവൻ കാര്യങ്ങൾ നിങ്ങൾക്കായി ചെയ്യട്ടെ. പ്രൈസ് ഗോഡ്.